നമസ്കാരം. ആർ വി എസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 2 GAMAT 101 മൊഡ്യൂൾ 2 ബാക്കി പോർഷനാണ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ, അതിനകത്ത് നമ്മൾ ഫംഗ്ഷൻസ് ഓഫ് സെവറബിൾ വേരിയബിൾ എന്താന്ന് പറഞ്ഞു. ഡൊമെയിൻ ആൻഡ് റേഞ്ചിൻ്റെ രണ്ട് പ്രോബ്ലം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലെങ്ത് കൂടി 20 മിനിറ്റ്സിൽ 25 മിനിറ്റ്സ് ഒക്കെ ആയി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ബാക്കി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുവാണെങ്കിൽ ആ വീഡിയോയിൽ ലെങ്ത് ഒരു 45 മിനിറ്റ്സ് ഒക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതുക, നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തനിയെ ചെയ്ത് നോക്കുക. എവിടെയാണ് മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് മറ്റുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്ത് ഡൊമെയിനെങ്കിലും എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. ഡൊമെയിൻ ആൻഡ് റേഞ്ച് എന്ന് ചോദിക്കുമ്പോൾ ഡൊമെയിൻ എഴുതുന്നതിന് നമുക്ക് 2 മാർക്കും റേഞ്ച് എഴുതുന്നതിന് 1 മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ആ 2 മാർക്കെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഡൊമെയിൻ എങ്കിലും എഴുതാൻ പറ്റുകയാണെങ്കിൽ ഹാപ്പി ആവുക. റേഞ്ച് ചിലപ്പം എൻ്റെ സഹായം കൂടെ വരികയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഓരോന്നും സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. വീഡിയോയിലേക്ക് പോകാം. അടുത്ത ദിവസം നോക്കിയാൽ ഇസഡ് ഈക്വൽ ടു e റേസ് ടു x പ്ലസ് y. അപ്പം എക്സും വൈയും ഇസഡാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇസഡ് ഈക്വൽ ടു എന്താണ്? e റേസ് ടു x പ്ലസ് y. എക്സ് വൈക്ക് നമുക്ക് ഇഷ്ടമുള്ള ആളെ കൊടുക്കാം. എക്സ് വൈക്ക് എന്ത് വാല്യൂ കൊടുക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ് നമുക്ക് ഇസഡിന് ആൻസർ കിട്ടുന്നത്. ഒരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, e റേസ് ടു -∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. e റേസ് ടു ∞ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. e റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഇത് നമുക്ക് ഈ 0 മുതൽ ഏറ്റവും -∞ എന്നുള്ള വാല്യൂ, അടുത്തതായത് ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ, ഇവിടെയാണ് 0 വരുന്നത്. e റേസ് ടു -∞ വന്നാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. e റേസ് ടു 0 വന്നാൽ കിട്ടുന്ന ആൻസർ 1 ആണ്. e റേസ് ടു ∞ വരുമ്പോൾ കിട്ടുന്ന ആൻസർ ഇൻഫിനിറ്റി ആണ്. അതായത് എൻ്റെ അർത്ഥം എന്താ മനസ്സിലാക്കുന്നത്, 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ, അതായത് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എക്സ്പോണൻഷ്യലിന് എപ്പോഴും വരാറുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ എന്ത് പ്രോബ്ലം ചെയ്തപ്പോഴും e റേസ് ടു എന്ന് പറയുന്നത് എപ്പോഴും e റേസ് ടു x² എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അതിൻ്റെ കാരണം ഇതാണ്, e റേസ് ടു x പ്ലസ് y എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എക്സ്പോണൻഷ്യലിൻ്റെ ആൻസർ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ അപ്പോൾ എക്സ് വൈ എന്നുള്ളത് നമുക്ക് 1 എന്നോ 2 എന്നോ -1 -3 ഇനി വേണമെങ്കിൽ 1 -1 e റേസ് ടു 1 -1 എന്ന് പറയുമ്പോൾ വരുന്നത് e റേസ് ടു 0. e റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. -1 -2 എന്ന് പറഞ്ഞാൽ e റേസ് ടു -3 ആണ് വരുന്നത്. e റേസ് ടു -3 എന്ന് വന്നാൽ എനിക്കൊരു പോസിറ്റീവ് വാല്യൂ ആൻസർ ആയിട്ട് കിട്ടത്തുള്ളൂ. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കും. e റേസ് ടു 3 വന്നാൽ എനിക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണ്. അപ്പം നമ്മൾ എക്സ് വൈക്കും എന്ത് വാല്യൂ, ഇനി സപ്പോസ് 0 0 എന്ന് കൊടുത്താലും e റേസ് ടു 0 1 ആണ്. എക്സ് വൈക്കും എന്ത് വാല്യൂ കൊടുത്താലും നമ്മുടെ ആൻസർ എന്തുവാണ്, ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. നമുക്കത് മനസ്സിലായ കാര്യം. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഡൊമെയിൻ ഇസ് ഈക്വൽ ടു, നമ്മളിവിടെ പറഞ്ഞ പോലെ r² ആരെ വേണേലും ഓഡഡ് പെയർ x, y ബിലോങ്സ് ടു r² ഇവിടെ എക്സ് ഒയിനേക്കാളും വലുതായിരിക്കണമെന്നോ ചെറുതായിരിക്കണമെന്നോ കണ്ടീഷൻ പോലും ഇല്ല. എക്സ് ഒയ്ക്ക് എന്ത് വാല്യൂ വേണേലും r² എടുക്കാം. പക്ഷേ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ച് ഇസ് ഈക്വൽ ടു 0 വരണമുണ്ടോ എൻ്റെ ആൻസറിൽ? ഞാൻ ഒരിക്കലും ഇവിടെ 0, e റേസ് ടു -∞ ആണെങ്കിലാണ് 0 പറഞ്ഞത്. ആ e റേസ് ടു -∞ നമ്മൾ എന്താ ഒരിക്കലും കൊടുക്കത്തില്ല, എപ്പോഴും ഇൻ്റർവൽ ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. ഇൻഫിനിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ -∞ തൊട്ട് മുന്നത്തെ വാല്യൂ കൊടുക്കത്തുള്ളൂ. അപ്പം 0 തൊട്ട് e റേസ് ടു എക്സ്പോണൻഷ്യലിൻ്റെ വാല്യൂ എപ്പോഴും നമുക്ക് എന്തേ വരത്തുള്ളൂ, നമുക്ക് പോസിറ്റീവ് വാല്യൂ വരത്തുള്ളൂ, ഓൾവേസ് പോസിറ്റീവ്. അത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുക, e റേസ് ടു x ഈസ് ഓൾവേസ് പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ റേഞ്ചിനകത്ത് എൻ്റെ ആൻസറിനകത്ത് ഒരിക്കലും എന്ത് വരത്തില്ല, 0 -∞ to ∞ എടുക്കുമ്പം അതിൽ 0 വരത്തില്ല, ഇൻഫിനിറ്റിയും വരില്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. സോ റേഞ്ച് എന്ന് പറയുന്നത് 0, ഇൻഫിനിറ്റി. നിങ്ങൾ ആ ബ്രാക്കറ്റ് ശ്രദ്ധിച്ചോ, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഞാൻ 0 എടുത്തിട്ടില്ല. കാരണം e റേസ് ടു x ആൻസർ ഒരിക്കലും എന്താവത്തില്ല, e റേസ് ടു x ആൻസർ ഒരിക്കലും നമുക്ക് 0 വരത്തില്ല, നമുക്കത് പോസിറ്റീവ് വാല്യൂസേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഓപ്പൺ ബ്രാക്കറ്റ്. ഇൻഫിനിറ്റി എന്നുള്ള ആൻസറും കിട്ടത്തില്ല, ബട്ട് ഇൻഫിനിറ്റിയുടെ തൊട്ട് മുന്നേ ഉള്ള പോസിറ്റീവ് വാല്യൂ വരെ എനിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് റേഞ്ച് ഇങ്ങനെ 0, ∞ എന്നിട്ട്. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇനി വലുതായിട്ട് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിലും ടെൻഷൻ ആവേണ്ട, നമുക്ക് ഇതില്ലെങ്കിലും ബാക്കിയുള്ള ചാപ്റ്ററിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സംഭവങ്ങൾ കിട്ടിക്കോളും. ഡൊമെയിൻ ആൻഡ് റേഞ്ച് എപ്പോഴും ചോദിക്കണമെന്നില്ല. ചില ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരെണ്ണം ഡൊമെയിൻ ആൻഡ് റേഞ്ച് നമുക്ക് ചോദിക്കാം. ഓക്കെ, നോക്കിയേ. f(xy) ഈസ് ഈക്വൽ ടു 1√x² + y². എക്സിനും വൈക്കും എന്ത് വാല്യൂ വേണേലും വരാം. എഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? x 1 ഉം y 1 ഉം വരികയാണെങ്കിൽ നമുക്ക് എഫ് എന്ന് പറയുന്നത് 1/√4 എന്ന് വരും അല്ലേ. അതുപോലെ എക്സ് എന്ന് പറയുന്നത് 2, y എന്ന് പറയുന്നത് 1 ആണെങ്കിൽ 1/4² + 1√5 എന്നാണ് എഫിൻ്റെ ആൻസർ വരുന്നത്. എക്സും വൈയും 0 ആയിപ്പോയാലോ 1/0 1/√0 തന്നെ 1/0 വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ആ കേസ് വരാൻ പാടില്ല.
ഡിനോമിനേറ്റർ ഒരിക്കലും എന്താവരുത്, സീറോ ആവരുത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം. ഓക്കെ, പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ, ബാക്കി എണ്ണയിലോ അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മൈനസ് വൺ എന്നും മൈനസ് ടു എന്നും കൊടുക്കാം. അങ്ങനെ കൊടുത്താലും വൺ ബൈ റൂട്ട് ഓഫ് മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ വൺ, ടുവിൻ്റെ മൈനസ് ടുവിൻ്റെ സ്ക്വയർ ഫോർ, അപ്പോൾ റൂട്ട് ഫൈവ് എന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന റിയൽ നമ്പറിൽ ഏത് വേണമെങ്കിലും, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഏത് വേണമെങ്കിലും വരാമോ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ നമുക്ക് എന്ത് ആൻസർ വരെ വരാം, വൺ ബൈ സീറോ ഒരിക്കലും വരത്തില്ല, വൺ ബൈ സീറോ ഇൻഫിനിറ്റി. അതല്ലാണ്ട് പോസിറ്റീവ് വാല്യൂസാണ് എല്ലാം വരുന്നത് അല്ലേ. ഇവിടെ എപ്പോഴെങ്കിലും നെഗറ്റീവ് വരും, റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന കേസ് വരണുണ്ടോ, ഇല്ല. അപ്പം നമ്മുടെ ആൻസർ സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വേണേലും വരാം. സീറോ വരുമോ, സീറോ വരത്തില്ല. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സീറോ എന്നുള്ള കേസ് വന്നു കഴിഞ്ഞാൽ ഇത് അൺഡിഫൈൻഡ് ആവും. അപ്പം ഇത് സീറോ ആവുന്ന റൂട്ട് ഓഫ് എന്നുള്ള ന്യൂമറേറ്റർ ആയിരുന്നെങ്കിൽ സീറോ വരുന്ന കേസ് വരായിരുന്നു, പക്ഷേ ഇത് ന്യൂമറേറ്റർ അല്ല, വൺ ബൈ റൂട്ട് എന്നാണ് കിടക്കുന്നത്. എനിക്ക് റൂട്ടിനകത്ത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ വരുന്നുള്ളൂ, നെഗറ്റീവ് വാല്യൂ ഇവിടെ സീറോ വന്നാൽ. ആ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അവിടെ നമുക്ക് സീറോ ഇൻക്ലൂഡഡ് ആയിരുന്നു. കാരണം എന്താ, അത് റൂട്ട് ന്യൂമറേറ്ററിലായിരുന്നു. അപ്പോൾ റൂട്ടിനകത്ത് സീറോയോ പോസിറ്റീവ് സീറോയോ പോസിറ്റീവ് വാല്യൂസ് വരും. റൂട്ടിനകത്ത് സീറോ വന്നാൽ ആൻസർ സീറോ എന്ന അർത്ഥം, ബാക്കി പോസിറ്റീവ് വാല്യൂ വന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ കിട്ടുന്ന അർത്ഥം. നെഗറ്റീവ് ഒരിക്കലും റൂട്ടിനകത്ത് വരുന്നില്ല. ഓക്കെ, എന്നാൽ അതേ സമയത്ത് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ്. അപ്പം ഇവിടെ ഡിനോമിനേറ്റർ സീറോ ആയാൽ അൺഡിഫൈൻഡ് ഇൻഫിനിറ്റി ആയിപ്പോവും. അപ്പം അതുകൊണ്ട് ഡിനോമിനേറ്റർ സീറോ ആവാൻ പാടില്ല. അപ്പോൾ എൻ്റെ ആൻസർ സീറോയും വരത്തില്ല, ഇൻഫിനിറ്റിയും വരില്ല, അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളതുവരെ. അപ്പോൾ എൻ്റെ റേഞ്ച് നമ്മൾ എങ്ങനെയാണ് പറയുക, റേഞ്ച് എന്ന് റേഞ്ച് അല്ല, സോറി, അതിൻ്റെ ഡൊമെയിൻ എങ്ങനെയാണ് നമ്മൾ പറയുക, ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ആർ സ്ക്വയറിലുള്ള ഏത് എലമെൻറ്റ് വേണേലും എടുക്കാം, പക്ഷേ എക്സ് വൈ എന്ത് മാത്രം ആവാൻ പാടില്ല, എക്സ് വൈയും സീറോ മാത്രം ആവാൻ പാടില്ല. ആർ സ്ക്വയർ മൈനസ് സീറോ സീറോ എന്നുള്ള ഫോമിൽ ഞാൻ എഴുതി. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് എന്താ, റേഞ്ച് എന്ന് പറയുന്നത് സീറോ കോമ ഇൻഫിനിറ്റി രണ്ടും ഓപ്പൺ ഇൻ്റർവെൽ ആയിട്ടേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് വൈ ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് മൈനസ് വൈ. നമുക്ക് എക്സിനും ഒയ്ക്കും എന്ത് വാല്യൂ വേണമെങ്കിലും ഇൻപുട്ട് ചെയ്യാം, എന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തുവാ, എക്സിനെയും വൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ നിൽക്കത്തുള്ളൂ. എക്സ് വണ്ണും വൈ വണ്ണും ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് വൺ ബൈ സീറോ അൺഡിഫൈൻഡ് ആവും അല്ലേ. അതുപോലെ എക്സ് സീറോയും വൈ സീറോ വന്നാലും വൺ ബൈ സീറോ അൺഡിഫൈൻഡ് ആവും. വൺ ബൈ സീറോ ഇൻഫിനിറ്റി ആണ്, അപ്പോൾ അത് അൺഡിഫൈൻഡ് കേസാവും. പക്ഷേ എക്സ് എന്ന് പറയുന്ന ടുവും വൈ എന്ന് പറയുന്ന വണ്ണും ആണെങ്കിൽ നമുക്ക് ആൻസർ വൺ എന്ന് കിട്ടും. എക്സ് എന്ന് പറയുന്ന ത്രീയും വൈ എന്ന് പറയുന്ന വണ്ണും ആണെങ്കിൽ നമുക്ക് ആൻസർ വൺ ബൈ ടു എന്ന് കിട്ടും. എക്സ് എന്ന് പറയുന്നത് വണ്ണും വൈ എന്ന് പറയുന്നത് ഫോറും ആണെങ്കിൽ മൈനസ് വൺ ബൈ ത്രീ. അതായത് പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. എപ്പോഴും മാത്രം എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സെയിം വരികയോ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സീറോ വരികയും ചെയ്തപ്പോഴേ അൺഡിഫൈൻഡായി. ഓക്കെ, ഇതിങ്ങനെ ഓരോ വാല്യൂ ഇട്ട് നോക്കുന്നതിനേക്കാളും നമുക്ക് ഈസി എന്താന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ വരുന്ന കേസിൽ കുഞ്ഞുങ്ങളിങ്ങനെ ആലോചിക്കണം, ഡിനോമിനേറ്ററിൽ ഒരിക്കലും സീറോ വരാൻ പാടില്ല. സീറോ വന്നു കഴിഞ്ഞാൽ അത് എന്തായിപ്പോവും, അൺഡിഫൈൻഡ് വൺ ബൈ സീറോ ഇൻഫിനിറ്റി ആയിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് സീറോ വരരുത്. ഓക്കെ, അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ ഈ മൈനസ് വൈ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആവും. എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു വൈ ആയാൽ ഇവരെന്തായിപ്പോവും, സീറോ ആവും. അപ്പോൾ എക്സ് ഒരിക്കലും നോട്ട് ഈക്വൽ ടു വൈ ആയിരിക്കണം. ഈ ഒരു കണ്ടീഷനും കൂടെ നമ്മൾ ഡൊമെയിനിൽ അങ്ങ് ചേർത്താൽ മതി. ഡൊമെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ എഴുതുക, ഡൊമെയിൻ ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ. എക്സ് വൈ എന്ന് പറഞ്ഞ് ആർ സ്ക്വയറിലുള്ള റിയൽ നമ്പർ സെറ്റിനകത്തുള്ള ആരെ വേണേലും നമുക്ക് എന്ത് എഴുതാം, ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ എന്നുള്ള ഫോമിൽ എഴുതാം. പക്ഷേ സച്ച് ദാറ്റ് എന്ത് വരരുത്, എക്സും ഒയും സെയിം ആവുന്ന കേസ് വരരുത്. എക്സ് നോട്ട് ഈക്വൽ ടു വൈ, അപ്പം അതിനകത്ത് ഏതും വരും, സീറോ സീറോ എന്നുള്ള കേസും വന്നോളൂ. ഇങ്ങനെ വേണം ഇവിടെ ഡൊമെയിൻ എഴുതാൻ. അപ്പം ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൊടുക്കുന്ന ഡൊമെയിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ. നമ്മൾ കൊടുക്കുന്ന ഡൊമെയിന് വൺ വൺ വരത്തില്ല, സീറോ സീറോ വരത്തില്ല, ടു ടു വരത്തില്ല, മൈനസ് വൺ വരത്തില്ല, മൈനസ് വൺ വന്നാൽ സീറോ ആവത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, മൈനസ് വൺ വരുമ്പം എക്സ് എന്ന് പറയുന്നത് മൈനസ് വൺ, മൈനസ് ഓഫ് മൈനസ് വൺ, അപ്പോൾ അത് മൈനസ് വൺ പ്ലസ് വൺ, അപ്പോൾ അവിടെ എന്താവും, സീറോ ആവും. വൺ ബൈ എന്ന് ഇങ്ങനെ വരുമ്പം വൺ ബൈ സീറോ, അപ്പോൾ അതെന്താ, അൺഡിഫൈൻഡ് ആയി പോവാണ്. ഓക്കെ, അപ്പം എക്സ് ഈ വാല്യൂസ് ഒന്ന് വൺ വൺ സീറോ സീറോ മൈനസ് വൺ മൈനസ് വൺ ടു ടു മൈനസ് ടു മൈനസ് ടു ഇങ്ങനത്തെ വാല്യൂ ഒന്നും നമ്മൾ കൊടുക്കത്തില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് റേഞ്ച് കിട്ടും, നമുക്കിപ്പോൾ എഴുതി നോക്കിയ വാല്യൂവിന് മനസ്സിലായത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഈ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയും വരത്തില്ല, അല്ലാതെ നെഗറ്റീവും വരുന്നുണ്ട് പോസിറ്റീവും വരുന്നുണ്ട്. ഇനി നമ്മൾ ആലോചിക്കുന്ന നടുക്കുള്ള സീറോ വരുമോ എന്നാണ്. സീറോ വരുമോ കുഞ്ഞുങ്ങളെ,
വൺ ബൈ സീറോ വന്നാൽ വരരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ന്യൂമറേറ്ററിൽ വല്ല എക്സ് മൈനസ് വൈ എന്നോ എക്സ് പ്ലസ് വൈ എന്നോ ഉണ്ടായിരുന്നു എങ്കിൽ ഇതിൻ്റെ ആൻസർ എനിക്ക് സീറോ വരും എന്ന് പറയായിരുന്നു. പക്ഷേ ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു ഫംഗ്ഷനില്ല, വൺ എന്നാണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും എന്തും വരത്തില്ല, സീറോയും എൻ്റെ ആൻസറിൽ വരത്തില്ല. മൈനസ് ഇൻഫിനിറ്റിയും വരത്തില്ല, ഇൻഫിനിറ്റിയും വരത്തില്ല, സീറോയും വരത്തില്ല. ബാക്കിയുള്ള ആൾക്കാരാണ് എനിക്ക് ആൻസറായിട്ട് കിട്ടുക. അപ്പോൾ അതെങ്ങനെ എഴുതും? റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ഇൻഫിനിറ്റി കോമ സീറോ യൂണിയൻ സീറോ കോമ ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഓക്കെ, അല്ല ഇങ്ങനെ യൂണിയൻ ഒക്കെ എഴുതി കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടെങ്കിൽ അതെന്താന്ന് ആലോചിക്കുന്നുള്ളവർക്ക് ഇങ്ങനെ എഴുതാനും മതി. മൈനസ് ഇൻഫിനിറ്റി കോമ സീറോ ആൻഡ് സീറോ കോമ ഇൻഫിനിറ്റി, ഈ രണ്ട് ഇൻ്റർവെലിനിടയിലാണ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള വാല്യൂസാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് പ്ലസ് വൈ എന്ന് വന്നിരുന്നെങ്കിലോ. വൺ ബൈ എക്സ് പ്ലസ് വൈ വരുമ്പോൾ നമ്മൾ ഇതുപോലെ വരച്ച് നോക്കാതെ തന്നെ നമ്മൾ എന്താ ചിന്തിക്കും? ഡിനോമിനേറ്ററിൽ ഒരിക്കലും സീറോ വരരുത്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. അതായത് എക്സ് നോട്ട് ഈക്വൽ ടു മൈനസ് വൈ. എക്സിനിപ്പോൾ വൺ വന്നാൽ വൈ എന്ന് പറയുന്നത് മൈനസ് വൈ. അതായത് എക്സും വൈയും എടുക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ് പ്ലസ് വൈ ആണ്. എക്സ് വണ്ണും വൈ വണ്ണും വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ വൺ ബൈ ടു എന്ന് കിട്ടും. എക്സ് എന്ന് പറയുന്നത് വണ്ണും വൈ എന്ന് പറയുന്നത് മൈനസ് വണ്ണും ആയാൽ വൺ ബൈ വൺ മൈനസ് വൺ എന്ന് വരും. അപ്പോൾ അത് വൺ ബൈ സീറോ ആവും. അപ്പോൾ അതാ പറഞ്ഞത് എക്സിൻ്റെ വാല്യൂവിൽ നെഗറ്റീവ് സൈനുള്ള ആൾ വൈയിൽ വരരുത് എന്നുള്ള രീതിയിൽ. എക്സിൻ്റെ വാല്യൂ ടുവും വൈയുടെ വാല്യൂ മൈനസ് ടു ആയാലും വൺ ബൈ എന്താ വരും അവിടെ ടു മൈനസ് ടു ഇസ് ഈക്വൽ ടു വൺ ബൈ സീറോ. അതുപോലെ രണ്ട് സീറോ ആയാലും വൺ ബൈ സീറോ എന്നുള്ള ഫോം വരും. അപ്പോൾ ഈ കേസ് ഒന്നും വരരുത് എന്നാണ് ഈ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ്. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡൊമെയിൻ ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ സ്ക്വയർ സച്ച് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു മൈനസ് വൈ. അപ്പോൾ റേഞ്ച് കുഞ്ഞുങ്ങളെ, എൻ്റെ റേഞ്ച് എങ്ങനെ എഴുതണം? റേഞ്ച് ഇസ് ഈക്വൽ ടു, റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്, സോറി ഔട്ട്പുട്ടിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി കോമ ഇൻഫിനിറ്റിക്കകത്ത് സീറോയും കൂടെ, മൈനസ് ഇൻഫിനിറ്റിയും വരത്തില്ല ഇൻഫിനിറ്റിയും വരത്തില്ല എന്നറിയാം, സീറോ വരുമെന്നാണ് നോക്കേണ്ടത്. നമുക്ക് ന്യൂമറേറ്ററിൽ ഒന്നുമില്ല. അപ്പോൾ വൺ ബൈ ഡിനോമിനേറ്ററിൽ സീറോ വന്നാൽ ഇൻഫിനിറ്റി. അതല്ലാണ്ട് നമുക്ക് സീറോ എന്ന് ഈക്വൽ ടു സീറോ എന്ന് ആൻസർ കിട്ടാൻ വഴിയില്ല. അപ്പോൾ ആ സീറോ എന്ന് പറയുന്ന ആൾ ആൻസറായിട്ട് വരത്തില്ല. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടത്തുള്ളൂ? റേഞ്ച് നമ്മളിവിടെ പറഞ്ഞതുപോലെ മൈനസ് ഇൻഫിനിറ്റി കോമ സീറോ യൂണിയൻ സീറോ കോമ ഇൻഫിനിറ്റി എന്നുള്ള ഫോമുല വരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ. ഇവിടെയും നമുക്ക് ഡിനോമിനേറ്റർ ഒരിക്കലും സീറോ ആവരുത്. അപ്പം എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒയ് ആവരുത്. അപ്പോഴാണ് നമ്മളിൻ്റെ ഡൊമെയിൻ, നമ്മൾ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ ഡൊമെയിൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താം? ഡൊമെയിൻ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ സ്ക്വയർ. പക്ഷേ അവിടെ എന്ത് വരരുത്? എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒയ്ക്ക് ഇക്വലൻ്റ് ആയിരിക്കരുത്. ഇനി റേഞ്ച്, റേഞ്ച് എന്ന് പറയുന്നത് ആ ന്യൂമറേറ്റർ കാണുമ്പോൾ നമുക്ക് തോന്നും സീറോ എന്നുള്ളത് ആൻസറായിട്ട് വരും. അതായത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള നമ്പർ ലൈനിലാണ് നമ്മൾ റേഞ്ച് പറയുന്നത്. അതിൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയും വരത്തില്ല, അതിന് തൊട്ട് ഉന്നത്തെ പോയിൻ്റ് വരെ വരുമായിരിക്കും. നെഗറ്റീവ് വരും, കാരണം നമ്മളിവിടെ വാല്യൂ കൊടുത്ത് വെച്ചിട്ടാണെങ്കിൽ ന്യൂമറേറ്ററിൽ ഇപ്പോൾ ഇവിടെ വണ്ണും ഫോറും വന്ന കേസ്, വണ്ണും ഫോറും വരുമ്പം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഫൈവ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് മൈനസ് ത്രീ. അപ്പോൾ മൈനസ് ഫൈവ് ബൈ ത്രീ നെഗറ്റീവ് വരുന്നുണ്ട്. എന്നാൽ അതേസമയത്ത് നമ്മൾ ടു വൺ എന്ന് കൊടുക്കുവാണെങ്കിൽ ന്യൂമറേറ്റർ ആണെങ്കിൽ ടു പ്ലസ് വൺ ത്രീ വരുന്നുണ്ട്. ഡിനോമിനേറ്റർ ആണെങ്കിൽ ടു മൈനസ് വൺ വൺ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് വാല്യൂം നെഗറ്റീവ് വാല്യൂം വരുന്നുണ്ട്. സീറോ എന്തായാലും വരത്തില്ല. എന്തുകൊണ്ടാണ്? എക്സിന് വൈക്ക് സീറോ കൊടുത്താൽ ന്യൂമറേറ്റർ കുഴപ്പമില്ല, പക്ഷേ ഡിനോമിനേറ്ററിൽ സീറോ എന്നുള്ള പ്രശ്നം നമുക്ക് എനി നമ്പർ ബൈ സീറോ എന്ന് പറയുന്ന അൺഡിഫൈൻഡ് ഫോം ആവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നതും സീറോ കോ മൈനസ് ഇൻഫിനിറ്റി കോമ സീറോ യൂണിയൻ സീറോ കോമ ഇൻഫിനിറ്റി എന്നുള്ള ഫോമാണ്. സീറോ എന്നുള്ളത് ഇവിടെ ആൻസറായിട്ട് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുറേ പ്രോബ്ലംസ്. ഇതിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, റൂട്ട് ഓഫ് നയൻ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റൂട്ടിനകത്ത് എന്ത് വരുതെന്ന് നമ്മൾ ആലോചിക്കും. റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ, മൈനസ് വൺ എന്ന് വന്നാൽ ഐ കോംപ്ലക്സ് നമ്പർ വരും. അപ്പോൾ നമുക്ക് മനസ്സിലൊരു ചിന്തയുണ്ട്, റൂട്ടിനകത്ത് നെഗറ്റീവ് വരരുതെന്ന്. അപ്പോൾ നെഗറ്റീവ് വരുതെന്ന് പറഞ്ഞാൽ റൂട്ടിനകത്ത് സീറോ വന്നാൽ കുഴപ്പമുണ്ടോ? റൂട്ട് സീറോ സീറോ ആണ്, പ്രശ്നമില്ല. പക്ഷേ ഇത് വരരുത്. റൂട്ടിനകത്ത് പോസിറ്റീവ് വാല്യൂ വന്നാലും നമുക്ക് പ്രശ്നമില്ല. അപ്പം പോസിറ്റീവും വരാം സീറോയും വരാം എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതുക? നമ്മൾ എഴുതുന്നത് ഈ റൂട്ടിനകത്തുള്ള ആൾ, അതായത് നയൻ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആവാം അല്ലെങ്കിൽ ഈക്വൽ ടു സീറോ ആവാം. സീറോ വന്നാലും റൂട്ടിനകത്ത് നമുക്ക് പ്രശ്നമില്ല, അതുപോലെ പോസിറ്റീവ് വാല്യൂ വന്നാലും പ്രശ്നമില്ല.
ഓക്കെ. അപ്പോൾ ഇനി ഒന്നുകൂടെ ഭംഗിയാക്കാനായിട്ട് നയൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആദ്യം എഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് നേരെ ലെസ് ദാൻ പോയിന്റ് നിൽക്കുന്നത് അല്ലേ, ആ ചെറിയ ഒരു പോയിന്റ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നയൻ ഇങ്ങനെ വേണേലും വായിക്കാമല്ലോ. ഇത് ഈ എഴുതിയേക്കുന്നത് തന്നെയാണ് ഇത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ നേരെ ലെസ് ദാൻ്റെ സിമ്പിൾ ഞാൻ അതിൻ്റെ നേരെ തന്നെ ആയിട്ടേക്കണം, മാറ്റിയൊന്നും എഴുതിയിട്ടില്ല. ഈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കണ്ടാൽ നമുക്കത് എന്താണെന്നറിയാം, അതൊരു സർക്കിളാണെന്നറിയാം അല്ലേ. സർക്കിൾ വിത്ത് സെൻറ്റർ സീറോ സീറോ ആൻഡ് റേഡിയസ് എ ആണെന്നറിയാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു നയൻ എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിൾ വിത്ത് സെൻറ്റർ സീറോ ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് ത്രീ. അപ്പോൾ ഇത് 3,0 മൈനസ് 3,0, ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0,3, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0,-3. ഇവിടെ റേഡിയസ് 3 ആണെന്ന് നമുക്കറിയാം. ഈ എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ അകത്ത് ഈവൻ ആ റേഡിയസിൻ്റെ ബോർഡറിലുള്ള പോയിന്റ് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്, അങ്ങനെ വരുന്ന രീതിയിലുള്ള എക്സ് വൈയും ചൂസ് ചെയ്യാം. അപ്പോൾ ഡൊമെയിൻ എഴുതാൻ ഭയങ്കര ഈസിയാണ്. ഇവിടെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു നമ്മൾ എപ്പോഴും എഴുതുന്ന പോലെ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ സ്ക്വയർ such that x square plus y square less than or equal to 9. Okay. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, റേഞ്ച് വേണം. റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ്. ഓക്കെ, നമുക്കിൻ്റെ റേഞ്ച് പറയുമ്പോഴേ, റേഞ്ച് എന്ന് പറയുന്നത് നോക്കി നമ്മൾ എന്തായാലും ഇതൊരു സർക്കിളാണ്, സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. നമുക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്കകത്ത് ഔട്ട്പുട്ടായിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള സംഭവം, ഈ ഇസഡ് എന്ന് പറയുന്ന സാധനം എങ്ങനെ കിട്ടുമായിരിക്കും, 9-x² - y² എന്ന് പറയുമ്പം നമുക്ക് മാക്സിമം ഈ റേഡിയസിനകത്തേ നിൽക്കത്തുള്ളൂ, അതായത് മാക്സിമം വാല്യൂ 3 വരത്തുള്ളൂ. അതുപോലെ മിനിമം ആൻസർ എന്ന് പറയുന്നത് √9 ആയിരിക്കും മാക്സിമം വരുന്നത്, √9 എന്ന് പറയുന്നത് 3, അല്ലെങ്കിൽ √9-9 എനിക്ക് എന്ത് വരണം, 0 വരണം. √9-9 0 വരികയാണെങ്കിൽ എൻ്റെ ആൻസർ 0. അതായത് ഈ ഒരു റേഞ്ചിനകത്ത് മാത്രമേ എനിക്ക് എന്ത് നിൽക്കത്തുള്ളൂ, ഈ ഒരു പറയുന്ന ഒരു സ്പേസിനകത്ത് മാത്രമേ എനിക്ക് എൻ്റെ ആൻസർ നിൽക്കത്തുള്ളൂ റേഞ്ച്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർവൽ 0,3, ഇൻക്ലൂഡിങ് 0 വരാം, √9 ഈക്വൽ ടു 3 ആണ്. അപ്പോൾ 3 നമുക്ക് ആൻസറായിട്ട് വരാം, അതും ക്ലോസ്ഡ് ഇൻ്റർവൽ ആണ്, 0 3 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റേഞ്ചായിട്ട് വരുന്നത്. നോക്കിക്കേ, എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും 0 വരുമ്പം നമുക്ക് എങ്ങനെ വരും ഈ ആൻസർ എന്ന് പറയുന്നത്, എക്സിൻ്റെ വാല്യൂ 0 വൈയുടെ വാല്യൂ 0 വരികയാണെങ്കിൽ 9-0 ഇസ് ഈക്വൽ ടു √9 എന്ന് പറയുന്ന 3 വരും. ഇതാണ് എനിക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ കിട്ടാവുന്നത്. അതുപോലെ എക്സിൻ്റെ വാല്യൂ 1 വൈയുടെ വാല്യൂ 2 ആണെന്നായിരിക്കും. അപ്പം ഇത് √9-x² + y² എന്ന് പറയുന്നത് 1² 1 + 2² സോറി 1 ഉം 4 ആണെന്ന് വിചാരിക്കുക. അപ്പം 4 സ്ക്വയർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 + 1 = 9, 9-9 എന്ന് പറയുന്നത് √0. ഇതേപോലെ തിരിച്ചും വരാം, 4,1 എന്നുള്ള ഫോമും വരാം. അപ്പം മാക്സിമം ഇത്രയും വാല്യൂ എനിക്ക് ഇതിനകത്ത് നിന്ന്, അതായത് ഇവിടെ കണ്ടീഷൻ പറയുന്നുണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9, ആ 9 എന്നുള്ള വാല്യൂവിനകത്ത് നിൽക്കണം എന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, ഈ ഒരു വാല്യൂ വരുന്ന രീതിയിൽ ഏറ്റവും മാക്സിമം എനിക്ക് √9 ഏത് വരെ വരാം, √9 വരാം. ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 9-9 വരുന്ന കേസ്, 9-9 എന്ന് പറഞ്ഞാൽ √9 0 വരുന്ന കേസ്, ഈ ഒരാളെ എനിക്ക് റേഞ്ച് ആയിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ എനിക്ക് എന്തോ ആൻസർ വരുന്നത്, 0,3 എന്ന് പറയുന്ന ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡൊമെയിൻ ആൻഡ് റേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ നിർത്തുകയാണ്. കുറേ പ്രോബ്ലം ചെയ്തു, നമുക്ക് 3 മാർക്കിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് ആൻസർ ചെയ്താൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു. നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും എടുത്ത് തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലോഗ് ഓഫ് y - 2x² ഇതൊരു ക്വസ്റ്റ്യനാണ്, നമുക്ക് വേണമെങ്കിൽ y - 2x² വേണ്ട, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഞാൻ ലോഗ് ഓഫ് x² + y² പറഞ്ഞതന്നേലേ. അതേപോലെ നമുക്ക് കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 1 by xy, ഇതൊക്കെ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റേഞ്ചും ഡൊമെയിനും എന്താണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതേപോലെ z = √4-x² - y² ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത്, പല ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് കാണാൻ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കും ഞാൻ നോക്കുന്നുണ്ട്, ആ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഞാൻ എടുത്ത് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾ അവരുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ടോപ്പിക്ക് നമ്മളെ ഈ ഡിഫറൻസിയേഷനും പാർഷ്യൽ ഡിഫറൻസിയേഷനൊക്കെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് പണ്ട് മുതലേ ഉള്ള സബ്ജക്റ്റാണ്, എല്ലാ ഒരുപാട് ടെക്സ്റ്റ് ബുക്കിനും അവൈലബിൾ ആണ്. അപ്പം ഇന്ന ടോപ്പിക്കിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വേണമെന്നുള്ളൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. സിലബസിന് പുറത്ത് വരരുത്. അപ്പം ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം, നമ്മൾ പഠിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ വരണം എന്ന് നിർബന്ധമില്ല. നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിനകത്ത് നിന്ന് മാക്സിമം മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാമെന്ന് ആലോചിക്കാം. പിന്നെ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്ന ലെവൽ കർവ് ആണ്. അടുത്ത വീഡിയോ കാണാം.